വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്, സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ കംപ്ലീറ്റ്ലി ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൂടാനായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂ എടുക്കാം. നമ്മുടെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് തന്നെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉളം ത്രെഡ് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു ക്രീം കളർ ഉളം ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. അതിന് മുമ്പ് ഇത് മഴ ആയതുകൊണ്ടാണ് ഞാൻ പെയിന്റ് അടിക്കുന്നത് കാണിക്കാഞ്ഞത്. ഇപ്പം രാവിലെ കുറച്ച് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പെയിന്റ് അടിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ പേപ്പറിൽ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റി തയ്യാറായിട്ടുണ്ട്. ഇനി ചുറ്റി തയ്യാറാകുമ്പോൾ നമ്മൾ അടിഭാഗത്ത് ഇതുപോലെ സ്പേസ് വിടണം. എന്നിട്ട് നമ്മൾ അവിടെയാണ് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ്. ഞാനൊന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നാലെണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അഞ്ചെണ്ണമാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു പണി കൂടെ ഉള്ളൂ. നമുക്ക് അത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അഞ്ചെണ്ണം ഒട്ടിച്ചെടുക്കാം. കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അത് ഇതുപോലെ നടുഭാഗമായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒരു ലീഫിൻ്റെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ്. നമുക്കിത് പെയിൻറ്റ് ആണ് നമ്മുടെ ലീഫ്. നമുക്ക് കൊണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഗ്രീൻ കളർ പെയിൻറ്റാണ് അടിച്ചെടുക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീനാണ് അടിച്ചെടുക്കുന്നത്. ാണ് യൂസ് ചെയ്യുന്നത്. ആക്രിലിക്കായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മൾ ലീഫ് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ടോട്ടൽ ഒരു അഞ്ച് ലീഫ് ആറ് ലീഫ് ഒക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ലീഫ്സിനും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ലീഫ് കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലീഫിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ ആയാലും മതി. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്കായിട്ട് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലവറും ലീഫും ഒക്കെ സ്റ്റിക്ക് ചെയ്ത്
yellow paint ആണ് എടുത്തിട്ടുള്ളത് അതൊരു ബ്രഷിനെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ കുറച്ചൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒരു ഡോട്ട്സ് അപ്പൊ നമ്മുടെ സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും